നിങ്ങൾ അരി പച്ചയ്ക്ക് കഴിക്കാറുണ്ടോ? ഇതൊരു രോഗമാകാം. പിക്ക ഏതു പ്രായത്തിലും ആർക്കും സംഭവിക്കാം. നമ്മളിൽ ചിലരിലെങ്കിലും കാണപ്പെടുന്ന ഒരു വ്യത്യസ്ത സ്വഭാവമാണ് പച്ചയ്ക്ക് അരി, കല്ല്, പേപ്പർ പോലുള്ള വസ്തുക്കൾ കഴിക്കുക എന്നത്. ചിലർ അതിൽ ആനന്ദം കൊള്ളുന്നവരുമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ചെയ്യുന്നത് ഒരു രോഗാവസ്ഥയുടെ ലക്ഷണമാണെങ്കിലോ? അതെ, ഇത്തരത്തിലുള്ള ഭക്ഷണേതര വസ്തുക്കൾ കഴിക്കുന്നവർക്ക് പിക്ക എന്ന രോഗാവസ്ഥയാണ് കാരണം. ഇതിനെക്കുറിച്ച് കൂടുതലായി വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ്. ഭക്ഷണമല്ലാത്തതും പോഷക മൂല്യമോ ഇല്ലാത്തതുമായ വസ്തുക്കൾ ഒരു വ്യക്തി നിർബന്ധപൂർവം കഴിക്കുന്ന ഭക്ഷണ ക്രമക്കേടാണ് പിക്ക. ഒരു വ്യക്തി എപ്പോൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഈ രോഗാവസ്ഥ കാണുന്നത്. പിക്ക എന്ന് ഉച്ചരിക്കുന്നത് പിക്കയ്ക്ക് അതിൻ്റെ പേര് ലഭിച്ചത് ഒരു പക്ഷി ഇനത്തിൽ നിന്നാണ്. അസാധാരണമായ വസ്തുക്കൾ ഭക്ഷിക്കുന്നതിൽ ഈ പക്ഷിക്ക് പ്രശസ്തിയുണ്ട്. പിക്ക ഏതു പ്രായത്തിലും ആർക്കും സംഭവിക്കാം. എന്നാൽ മൂന്ന് പ്രത്യേക ഗ്രൂപ്പിൽ പെട്ടവരിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. കൊച്ചുകുട്ടികൾ, പ്രത്യേകിച്ചും 6 വയസ്സിന് താഴെയുള്ളവർ, ഗർഭിണികളായ ആളുകൾ, ചില മാനസികാരോഗ്യ അവസ്ഥ ഉള്ള ആളുകൾ, പ്രത്യേകിച്ച് ഓട്ടിസം സ്പെക്ട്രം സിൻഡ്രോം, ഭൗതിക വൈകല്യങ്ങൾ അല്ലെങ്കിൽ സ്കീസോഫ്രീനിയ തുടങ്ങിയവർ. പിക്ക എന്നത് താരതമ്യേന സാധാരണമായ ഒരു അവസ്ഥയാണ്. എന്നാൽ ഇത് എത്രത്തോളം സാധാരണമാണെന്ന് വിദഗ്ധർക്ക് ഉറപ്പില്ല. എന്നാൽ ശിശുക്കളും കൊച്ചുകുട്ടികളിലും പലപ്പോഴും അവരുടെ സാധാരണ വികസനത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ വായിൽ വയ്ക്കുന്നു. ഇത്തരത്തിലുള്ള പിക്ക സാധാരണയായി വളരെ വേഗത്തിൽ സ്വയം ഇല്ലാതാകുകയും ചെയ്യും. വിളർച്ച, അസ്കേറിയാസിസ്, മലബന്ധം, ഇലക്ട്രോലൈറ്റ് അസന്തുലിതാവസ്ഥ, ക്രമരഹിതമായ ഹൃദയതാളം, ലെഡ് വിഷബാധ, ചെറുകുടലും വൻകുടലിലും തടസ്സം തുടങ്ങിയവയാണ് പിക്കയുടെ ലക്ഷണങ്ങൾ. ഇനി ഇവ എപ്പോഴാണ് അപകടകാരിയാകുന്നത്? ഒരു വ്യക്തി കഴിക്കുന്ന ഭക്ഷണേതര ഇനം അനുസരിച്ചാണ് പിക്കയ്ക്ക് വിശാലമായ ഇഫക്റ്റുകൾ ഉണ്ടാകുന്നത്. വിഷാംശമില്ലാത്തവ കഴിച്ചാലും അവ അപകടകരമായ പ്രശ്നത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. ഒരു ഉദാഹരണം, ആളുകൾ മുടി കഴിക്കുമ്പോൾ അത് അവരുടെ ദഹന നാളത്തിൽ കുടുങ്ങി തടസ്സങ്ങളോ കീറലോ മറ്റു കേടുപാടുകളോ ഉണ്ടാക്കുന്നു. ഇത്തരം അവസ്ഥയെ ട്രെക്കോഫാഗിയ എന്നറിയപ്പെടുന്നു. മാത്രവുമല്ല, ഈ അവസ്ഥ നിങ്ങളുടെ പല്ലുകൾക്കും കേടുവരുത്തും. ചികിത്സ. പിക്ക സാധാരണഗതിയിൽ തന്നെ മാറുന്ന ഒരു രോഗലക്ഷണമാണ്. എന്നാൽ ചില സമയങ്ങളിൽ അവയ്ക്ക് വേണ്ട ചികിത്സ കൊടുക്കേണ്ടി വരുന്നതാണ്. വളർന്നു വരുന്ന കുട്ടികൾക്ക് ഭക്ഷ്യയോഗ്യവും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ വസ്തുക്കളും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുകൊടുക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി മുതിർന്നവരിലാണ് ഇത് കണ്ടുവരുന്നതെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ. Ethnic Health Code, forward to good health.